2022 കേരളത്തിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോ സെക്കൻഡ് അലോട്ട്മെന്റ് എത്ര റാങ്ക് കിട്ടും എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ഡാറ്റ കറക്ഷൻ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഇന്നലെ ആർക്കെങ്കിലും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ തീർക്കുന്ന രീതിയിൽ ഏത് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത് ഒന്നും കൂടെ അനലൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ ഒരു PDF വേണ്ടവർ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇത് കൂടാതെ ഒരു PDF കൂടെ ഉണ്ട്, ഓരോ കോളേജിലും എത്ര റാങ്കാണ് കയറിയിരിക്കുന്നതെന്നുള്ള. അപ്പോൾ അതും കൂടെ വേണ്ടവർ അത് സോർട്ട് ചെയ്തിട്ടുണ്ട്, ഓരോ കാറ്റഗറി വെച്ച് സോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കീമിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതല്ല, ഒരു സോർട്ട് ചെയ്ത PDF കൂടെ ഉണ്ട്, അതും കൂടെ വേണ്ടവർ കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഇയറിലെ റാങ്കിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നലെ കണ്ടവരായിരിക്കും ഒരു പക്ഷേ ഇത് കാണുന്നത്. നിങ്ങൾ ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഉപകാരം കോളേജുകളോട് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ ക്ലാരിറ്റിയും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെന്റ് സെൻറ്റർ. ഒന്നാമത് കഴിഞ്ഞ വർഷം 594 ഫസ്റ്റ് റാങ്ക് വന്നു. ഞങ്ങൾ കോളേജ് നോക്കിയിട്ടില്ല. ഈ വർഷം അത് സെക്കൻഡ് റാങ്ക് വന്നിരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരിലാണ് സെക്കൻഡ് റാങ്ക് വന്നിട്ട്. ലാസ്റ്റ് റാങ്ക് വന്നത് 814 സ്റ്റേറ്റ് മെറിറ്റിൽ. സ്റ്റേറ്റ് മെറിറ്റിൽ വന്ന ലാസ്റ്റ് റാങ്ക് കണ്ണൂരായിരുന്നു 814. അപ്പോൾ ഈ വർഷത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 696 റാങ്ക്, എറണാകുളത്ത് 696 റാങ്കിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 814 അതായത് 594 814 ഡിഫറൻറ്റ് കണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 900-916 റേഞ്ച് വരെ പോവാമെന്നുള്ളതാണ് പ്രിഡിക്ഷൻ. അതായത് ഏറെക്കുറെ റാങ്കാണ്, കറക്റ്റായിട്ടുള്ള റാങ്ക് ആവണമെന്നില്ല. ആ റേഞ്ചിൽ കഴിഞ്ഞ വർഷത്തെപ്പോലെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്കറിയാം ഓൾറെഡി ഇടുക്കിയിലെയും കോന്നിയിലെയും ഏകദേശം 200 സീറ്റിൻ്റെ വർധനവ്, ആ വർധനവ് അനുസരിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് ഈ 694 594 മൈനസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 102 റാങ്കുകളുടെ മാറ്റമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ 900-916 വരെയൊക്കെ പോവാം എന്നുള്ളതാണ് അനലൈസിങ്. സെക്കൻഡ് EWS ആണ്. കഴിഞ്ഞ വർഷം 2257 ആയിരുന്നു റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി റാങ്ക് 135 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അത് ഈ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 3578 169 കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിലായിരുന്നു ഈ 2939 റാങ്ക് പോയിട്ടുണ്ട്. 168 കാറ്റഗറി. അപ്പോൾ ആ രീതിയിൽ പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതേപോലെ മാറ്റം വരികയാണെങ്കിൽ ഏകദേശം ഒരു 4260 വരെയൊക്കെ പോവാം. കാറ്റഗറിയും ഏകദേശം ഒരു 200 അടുത്തിട്ടുള്ള കാറ്റഗറിയൊക്കെ കയറിപ്പോവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അനുമാനം. ഏകദേശം 1321 മാറ്റമാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിൽ ഫസ്റ്റ് റാങ്കിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. മൂന്നാമത്തൊരു വിഭാഗം ഈവ കാറ്റഗറിയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്താണ് കഴിഞ്ഞ വർഷം 1479 എന്നുള്ള റാങ്ക് സെക്കൻഡ് റാങ്കായിട്ട് കയറിയിരിക്കുന്നത്. 199 കാറ്റഗറി റാങ്ക്. അപ്പോൾ ഫസ്റ്റ് റാങ്കിൽ 1319 169 കാറ്റഗറി. ഇവിടെ ഈ വർഷം അത് 1569 മാറിയിരിക്കുകയാണ് ഫസ്റ്റ് റാങ്കിൽ. അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് വന്നിരിക്കുന്നത്. അവരുടെ കാറ്റഗറി റാങ്ക് 1226. അങ്ങനെ വരികയാണെങ്കിൽ ഈ 1727 എന്നുള്ള റാങ്ക് വരെയൊക്കെ വരാം. കാറ്റഗറി നമ്മൾ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു 260 കാറ്റഗറിക്കാർക്കൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. മുസ്ലിംസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 885 കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്, 272 സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ. അതായത് പാലക്കാട് ഗവൺമെൻറ് കോളേജിൽ 1125 352 കാറ്റഗറിയാണ് അവസാനമായിട്ട് പോയിരിക്കുന്നത്. ഈ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 855 എന്നുള്ള 972 മാറിയിരിക്കുകയാണ് ഇടുക്കിയിൽ. നേരത്തെ 885 അത് ഇടുക്കിയിൽ 972 മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വേരിയേഷൻസ് ടോട്ടൽ കാര്യങ്ങൾ. പക്ഷേ ഈ വർഷം മുസ്ലിം കുട്ടികൾ നോക്കുമ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് കുറച്ച് അധികം കുട്ടികൾ മുസ്ലിംസിലും ഇയവയിലൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ 972 എന്നുള്ള റാങ്കിലേക്ക് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. കാറ്റഗറി റാങ്ക് അത് 369 ആയിരുന്നു ഈ വർഷത്തെ കാറ്റഗറി റാങ്ക്. അപ്പോൾ നമ്മളുടെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ചിട്ട് ഒരു 1212 വരെ ഒക്കെ എന്ത് ചെയ്യാം, ഈ കുട്ടികൾ പോകാമെന്നുള്ളതാണ്. കാറ്റഗറിയും അതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. അപ്പോൾ 1212 വരെയുള്ള ജനറൽ റാങ്ക് വരെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഈ വർഷത്തൊരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി കഴിഞ്ഞ വർഷം ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന റാങ്ക് എന്ന് പറയുന്നത് മോപ്പപ്പ് അലോട്ട്മെൻറ്റ്, ലാസ്റ്റ് റാങ്ക് എടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോപ്പപ്പ് അലോട്ട്മെൻറ്റ്. അതാണ് അവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത്.
ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി, ഞാൻ സെക്കൻഡ് അലോട്ട്മെന്റിലെ റാങ്ക് മാത്രമാണ് ഇവിടുന്ന് പറയുന്നത്, ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. 2264 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് പോയിരുന്നത്. 75 കാറ്റഗറി, അത് ഈ വർഷം തന്നെ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ തന്നെ 2233 എന്നുള്ള വലിയ റാങ്ക് പോയിട്ടുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള കോന്നി മെഡിക്കൽ കോളേജിലാണ് പോയിരിക്കുന്നത്. അവിടെ കാറ്റഗറി റാങ്ക് 61. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷത്തിനെ പോലെ ഒരു മാറ്റം, ആ ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ ഒരു 3030 വരെയൊക്കെ വരാം. ഇതൊന്നും എക്സാക്റ്റ് ആയിരിക്കണം എന്നില്ല, ഒരു ഏറെക്കുറെ ഒരു അസംഷനാണ്. അപ്പോൾ ഒരു 75 മുകളിലുള്ള ഒരു കാറ്റഗറി റാങ്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലാറ്റിൻ കത്തോലിക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ 3022 കഴിഞ്ഞ വർഷം പോയിരുന്നത്, 45 കാറ്റഗറി എങ്കിൽ അത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ ഇവിടെ 3235 പുതിയ കോളേജിൽ കോന്നിയിൽ പോയിട്ടുണ്ട്. അവരുടെ കാറ്റഗറി റാങ്ക് 50. കഴിഞ്ഞ വർഷം പാലക്കാട് ഗവൺമെൻറ് കോളേജുകളിൽ 3541 പോയിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം നമുക്കൊരു 3754 വരെയൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അനുമാനം. ഏകദേശം ഒരു 53 കാറ്റഗറിയൊക്കെ വരെ പോവാം, അല്ലെങ്കിൽ അതിലധികവും ആവാം. ധീവര കമ്മ്യൂണിറ്റിയുടേത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 5754 ആയിരുന്നു, 23 കാറ്റഗറി റാങ്ക്. ഇവിടെ 6308 35 കാറ്റഗറി റാങ്ക് പോയിരിക്കുന്നത്. പുതിയ അലോട്ട്മെൻറ്റ് പോയിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്, കോന്നിയിലെ കോളേജിലാണ് പുതുതായിട്ട് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നത് കണ്ണൂരായിരുന്നു. 5818 റാങ്ക്, കാറ്റഗറി 24. അപ്പോൾ 5818 നമുക്ക് ഏകദേശം ഒരു 6372 വരെയൊക്കെ കഴിഞ്ഞ വർഷത്തെ പോലെയാണെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. കാറ്റഗറി ഒരു 36 വരെയൊക്കെ പ്രതീക്ഷിക്കാം. BX വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു മാറ്റം കാണാം. 3415 കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നത്, 13 കാറ്റഗറി റാങ്ക്. ഈ വർഷം ഇടുക്കിയിൽ അവർ 2666 വരെ പോയിട്ടുള്ളൂ. അതിനകത്ത് ഈ 2666 ആളുകൾ വരുമ്പോഴേക്കും 17 ആളുകൾ ആ കാറ്റഗറിയിൽ നിന്ന് വന്നു. അപ്പോൾ അതിൽ കാറ്റഗറിയിൽ, ഈ കാറ്റഗറിയിൽ ഉള്ള ഈ റാങ്കിൻ്റെ കാര്യം വരുമ്പോൾ ഇവരുടെ ചാൻസ് പൊതുവെ കഴിഞ്ഞ വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം പോയ അത്ര ഈ വർഷം പോകണമെന്നില്ല. കാരണം 17 കാറ്റഗറി എത്തിയപ്പോൾ 2666 റാങ്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2927 വരെയൊക്കെ ഒരു 19 കാറ്റഗറിയൊക്കെ വരെ വരികയാണെങ്കിൽ 2927 3000 സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കയറുക എന്നുള്ളതാണ് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കുടുംബി വിഭാഗത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പോയിരിക്കുന്നതും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോയിരിക്കുന്നതും ഒരേപോലെയാണ്. കൊല്ലത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 11276. ഇപ്പോൾ അത് ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്, 11775 എന്നുള്ളത് 13 കാറ്റഗറിയിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റത്തിൽ അവർക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിയുടേത് 6655 12th കൊല്ലത്ത് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ വർഷം അത് പാലക്കാടാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ, അത് 10834 കുറച്ചും കൂടെയൊക്കെ മാറ്റുള്ളവർക്ക് പ്രതീക്ഷിക്കാം. എസ് സിയിലേക്ക് വരുമ്പോൾ 10912 175 കാറ്റഗറി, കഴിഞ്ഞ വർഷം ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ. അത് ഈ വർഷം പാലക്കാട് ഗവൺമെൻറ് 10837 എന്നുള്ളതിലേക്ക് വന്ന് 153 വരെ പോയിട്ടുണ്ട്. കാറ്റഗറി കൂടിയിട്ടുണ്ട്, എന്നാൽ റാങ്ക് വൈസിൽ ചെറിയൊരു കുറവാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് ഈ വർഷം ഒരു 10873 എന്നുള്ളൊക്കെ ഒരു 186 കാറ്റഗറി വരെയൊക്കെ ഉള്ളവർക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് അനുമാനം. എസ് ടി വരുന്നത് കഴിഞ്ഞ വർഷം 12712 ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. അത് ഈ വർഷം ഇടുക്കിയിൽ 18703, വലിയൊരു മാറ്റം കാണാം. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ഏകദേശം 31 കാറ്റഗറിക്കാർ പോയിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 17612 കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. 30th കാറ്റഗറി എത്തിയപ്പോൾ കഴിഞ്ഞ വർഷം 17612 റാങ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഏകദേശം ഒരു 40 അല്ലെങ്കിൽ 40 അധികം പോവുകയാണെങ്കിൽ ഒരു 22,000 അല്ലെങ്കിൽ 23,000 ഒക്കെ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ ആഗ്യ അനലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയവ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ മുസ്ലിംസിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം തമ്മിൽ നോക്കുമ്പോൾ. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു റാങ്കിലൊക്കെ ഉള്ളവർക്കാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഒരു നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇതിൽ മാറ്റങ്ങൾ വരാം. ഇനി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എല്ലാ ഫോട്ടിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിനെന്ത് ചെയ്യാം, വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാലും ഇപ്പോഴത്തെ ഒരു ആകാംക്ഷ അകറ്റുന്നതിന് വേണ്ടി നിങ്ങളിത് കാണുക. ഇതിൻ്റെ ബാക്കി റിസൾട്ട് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും നന്ദി. അതിൻ്റെ കൂടെ അറിയിക്കാനുള്ള കാര്യം പ്രൈവറ്റിൻ്റെ കോളേജുകളുടെ ഡീറ്റെയിൽഡ് അടങ്ങിയ വീഡിയോ മറ്റൊന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.